ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 9 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയയുടെ കണ്ടിന്യൂഷനാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയോ വാട്സപ്പിലൂടെയോ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇപ്പം നമുക്ക് 8th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 8th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ദ ഫിഗർ ദ ഡയഗണൽസ് ഓഫ് ട്രപീസിയം സ്പ്ലിറ്റ് ഇൻ ടു 4 ട്രയാങ്കിൾസ്. ദ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ ഈസ് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ ഈസ് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ വോൾ ട്രപീസിയം? അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രപീസിയം ഉണ്ട്, ആ ട്രപീസിയത്തിന് 4 ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഇവിടെ കാണുന്ന ഈ ഒരു യെല്ലോ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ട്രപീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ഇത്ര നാളും ചെയ്ത ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ എന്താണെന്നുള്ളത് നമുക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കാം. ഇതെന്താണ്, ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ? അതുപോലെ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏതെങ്കിലും ഒരു തിയറം നമ്മൾ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ നമ്മളോട് അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യനിൽ തന്നൊരു ഡാറ്റയാണ് AB എന്ന് പറയുന്നത് CD പാരലലാണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് ഈ രണ്ട് ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആയിരിക്കൂലേ? അതായത് ഈ ഒരു നമ്മളിപ്പം പഠിച്ചു ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നതും 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. ഇത് നമ്മൾ എപ്പം പഠിച്ചതാണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ച കാര്യമല്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ബേസ് ലൈൻ നീട്ടി വരച്ചു, അതുപോലെ ഇതിന് പാരലലായിട്ട് ഒരു ലൈന് വരച്ച്. അപ്പോൾ പാരലലായിട്ട് ലൈന് വരച്ചതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും സെയിം ആയിരിക്കൂലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, അതായത് ട്രയാങ്കിൾ ABCയുടെ ഏരിയ, ട്രയാങ്കിൾ ABDയുടെ ഏരിയയും ട്രയാങ്കിൾ ABCയുടെ ഏരിയയും എന്താണ്, ഈക്വലാണ്. അതായത് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഈ ഒരു രണ്ട് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് ഈക്വൽ ആയതുകൊണ്ട്, അതായത് ഏരിയ ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇത് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഇതും എന്താണ്, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ AEB, അത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ BDC ആണ്. അപ്പോൾ ഈ ഒരു 30 നിന്ന് 20 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുമല്ലോ. 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിളും കൂടി കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഈ ട്രപീസിയത്തിന് എന്താണ്, 4 ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എഴുതാം, AE = EC ഈക്വൽ ടു ഏരിയ ഓഫ് ABE = ഏരിയ ഓഫ് AEC. ഇതെങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാമല്ലോ.
അപ്പോൾ എ ഇ ഈസ് ടു ഇ സി എന്ന് പറയുന്നത് എന്താണ്, 20:10 ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, 2:1 ആണ്. അപ്പോൾ ഇത് എഴുതിയത് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ, ദ ലൈൻ ഫ്രം വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്, ഈ ഒരു ലെങ്ത്തിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു ലെങ്ത്തിന് ഡിവൈഡ് ചെയ്യും. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഉള്ള അതേ റേഷ്യോ തന്നെയാണ് ഈ ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഒരു ഭാഗം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. അതായത് ഇത് വെർട്ടെക്സ് ആണെന്ന് നിങ്ങൾക്കറിയാലോ, ഈ ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റായിട്ടുള്ള ഇതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ ഒരു ലൈനും ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്താണ്, ഇവിടെ നമുക്കറിയാം 10 വരുന്നത്, ഇവിടെ 10 വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, 2:1 റേഷ്യോയിലല്ലേ ഉള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്താം, 10:2 ഏരിയ ഓഫ് ഡി ഇ സി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുകയെന്ന് അറിയില്ല. ഇപ്പോൾ 2:1=10:2 ഏരിയ ഓഫ് ഡി ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോട്ടൽ ട്രിപ്പീസ്യത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതായത് ഇത് നമുക്കറിയാം 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ഇത് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 5, അപ്പോൾ ഇത് 10 പറയാം. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 45 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വന്നു, നമ്മൾ പഠിച്ച ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ആവശ്യമായിട്ട് വന്നു, പിന്നെ നമ്മളീ ഒരു ട്രയാങ്കിൾ ഡിവിഷൻ എന്ന പോർഷനിലുള്ള ഈ ഒരു തിയറവും നമുക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ആ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തുടങ്ങുമ്പോഴുള്ള തിയറം നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിലുള്ള ഓരോ പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് പറയുക. ഇപ്പോൾ മാത്സ് എന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അധിക പേർക്കും ടഫായൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റായിട്ട് കണ്ടു നോക്കുക, എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് എഴുതിയിട്ട് ഒന്ന് സ്റ്റെപ്പെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ചില ടൈമിൽ നിങ്ങൾക്ക് അതും എന്താ പറയുക, സ്റ്റെപ്സും കുറച്ച് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ടുള്ള രീതി താഴെ കമൻറ്റ് ബോക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ആ രീതി എങ്ങനെയാണെന്നുള്ളത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മാത്സ് ടഫ് ആണെന്നൊന്നും വിചാരിക്കരുത്, നമുക്ക് ഈസിയായി തന്നെ എല്ലാ പാർട്ടും പഠിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏരിയ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മൾ ട്രയാങ്കിൾ ഡിവിഷനിൽ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലും എന്താണ്, നിങ്ങൾക്കൊരു ട്രിപ്പീസിയമാണ് തന്നിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ 4 ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 9 സ്ക്വയർ സെൻറ്റിമീറ്ററും ഈ ഒരു ബ്ലൂ കളർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണെന്ന് തന്നിട്ടുണ്ട്. ഈ ട്രിപ്പീസിയത്തിൻ്റെ വോൾ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്, അതായത് ട്രിപ്പീസിയത്തിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ആ ഒരു ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തിയറങ്ങൾ പഠിച്ചിട്ടുണ്ടായി. അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വെള്ളം പോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അതായത് കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ പക്ഷേ കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് മാത്രം ഈ ഒരു ക്വസ്റ്റ്യനിൽ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾസാണ് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 2 ട്രയാങ്കിൾസാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യന് നമുക്ക് അറിയായിരുന്നു ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് മനസ്സിലായി, ട്രയാങ്കിൾ
AMD equal to triangle BMC എന്ന് മനസ്സിലായല്ലോ ഈ ഒരു പോയിന്റിനെ നിങ്ങൾ M എന്ന് മാർക്ക് ചെയ്തു വെക്കണം കേട്ടോ ഈ ഒരു പോയിന്റിനെയാണ് ഇവിടെ ഞാൻ M എന്ന് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതാണോ ട്രയാംഗിൾ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ബേസ് നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾസ് ആണ് അതായത് ട്രയാംഗിൾ AMD യും അതുപോലെ ട്രയാംഗിൾ BMC ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഉള്ള ഈ ഒരു ട്രയാംഗിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതായത് ഈ ട്രയാംഗിളിൻ്റെ ഏരിയ എത്ര ഇതിലാണോ എത്ര റേഷ്യൂലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യൂലായിരിക്കും ഈ ഒരു ലൈനും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം അതായത് ഇതെങ്ങനെ ഇതാ നമുക്ക് 9:A ഈക്വൽ ടു BM:MD എന്ന് എഴുതാലോ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രയാംഗിളിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രയാംഗിളിൻ്റെ കാണണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം A:4 ഈക്വൽ ടു BM:MD അപ്പോൾ ഇവിടെ രണ്ടും എന്താണ് ഇത് രണ്ടും BM:MD ഇത് കോമൺ അല്ലേ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 9:A ഈക്വൽ ടു A:4 എന്ന് എഴുതാലോ ഇത് വെച്ചിട്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ അതായത് A². അപ്പോൾ ഇത് എന്ത് ചെയ്യുക A². പിന്നെ ഈ ഒരു 9 നിങ്ങൾ എന്ത് ചെയ്യുക 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 36 A² ഈക്വൽ ടു 36 എന്ന് കിട്ടും അപ്പോൾ നമ്മൾ 36 സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 6 കിട്ടും അപ്പോൾ നമുക്കിത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് ഇത് രണ്ടും A എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് 6 ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടോട്ടൽ ട്രപീസിയത്തിൻ്റെ ഏരിയ ഇതിൽ നിന്ന് കണ്ടെത്തിക്കൂടെ ഈ രണ്ട് ട്രയാംഗിൾസും 6 ആണ് അതുപോലെ ഇത് 9 ആണ് ഇത് 4 ആണ് ഇത് നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 25 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടാവും അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് A എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ A ഒരേപോലത്തെ ഈ നമ്പേഴ്സ് തന്നപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ട് ട്രയാംഗിൾ എന്ന് പറയുന്നത് ഈക്വലാണ് അത് ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെയും 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെയും 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരുന്നു ഏരിയ എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു തേർഡ് വെർട്ടെക്സ് നിന്ന് നമ്മൾ ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ട്രയാംഗിളിൻ്റെ ഈ ഒരു ബേസിലേക്ക് നമ്മളൊരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രയാംഗിളിൻ്റെ ഏരിയ ഏത് റേഷ്യൂലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യൂലായിരിക്കും ഈ ഒരു ലൈനും ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഈ രണ്ട് ഇതും എന്ന് പറയുന്ന ഈ BM:MD എന്ന് പറയുന്നത് കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം 9:A ഈക്വൽ ടു A:4 എന്ന് എഴുതാം അപ്പോൾ ഇങ്ങനെ റേഷ്യൂല് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതുപോലെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി A²=36 എന്ന് കിട്ടി അപ്പോൾ ഈ ഒരു 36 സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി 6 കിട്ടി അങ്ങനെ ഈ ഒരു ട്രപീസിയത്തിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്